പരമപുണ്യകരമായ രാമായണം ആർക്കും എപ്പോഴും പാരായണം ചെയ്യാം. കർക്കിടക മാസത്തിലെ രാമായണ പാരായണം ചെയ്യാവൂ എന്നില്ല. എന്നാൽ കർക്കിടക മാസത്തിലെങ്കിലും രാമായണം പാരായണം ചെയ്യണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കർക്കിടക ലഗ്നത്തിലാണ് ജാതനായത്. അതിവർഷത്താലും ദാരിദ്ര്യത്താലും പഞ്ഞമാസം എന്ന് പേരുദോഷം കേട്ട കർക്കിടക മാസം ആയുർവേദ പ്രതിരോധ ചികിത്സയ്ക്കും ആധ്യാത്മിക ജീവിതത്തിനും ഏറ്റവും അനുയോജ്യമാണ്. കർക്കിടകത്തിൽ സാധാരണയായി 30, 31, 32 ദിവസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ദിവസങ്ങൾ കൊണ്ട് നിത്യേന രാമായണം നിത്യേന പാരായണം ചെയ്ത് അവസാനം പട്ടാഭിഷേക ഭാഗം പാരായണം ചെയ്ത് അധ്യാത്മ രാമായണ പാരായണം പൂർത്തിയാക്കുന്നതാണ് മാസ പാരായണ വിധി. രാമായണം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കീറിയതോ കേടുവന്നതോ അക്ഷരങ്ങൾ വ്യക്തമല്ലാത്തതോ ആയ രാമായണം പാരായണത്തിനായി ഉപയോഗിക്കരുത്. രാമായണം വെറും തറയിൽ വയ്ക്കരുത്, പുസ്തകപീഠത്തിൽ വേണം വയ്ക്കാൻ. വിളക്ക് കത്തിച്ചു വെച്ച് വേണം പാരായണം നടത്താൻ. വെറും നിലത്തിരുന്ന് പാരായണം ചെയ്യരുത്. നിലവിളക്കിനേക്കാൾ പൊക്കം കുറഞ്ഞ ആവണപ്പലകയിലോ അല്ലെങ്കിൽ ചമ്രം മടിഞ്ഞോ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വായിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഭഗവാന്റെ പട്ടാഭിഷേക ചിത്രം മറ്റും മുന്നിൽ വെച്ച്, വിളക്കിന് മുന്നിൽ വെച്ച് പാരായണം ചെയ്യുന്നത് ഉചിതമാണ്. പാരായണത്തിന് മുൻപായി ഗണപതി ഭഗവാനെയും സരസ്വതി ദേവിയെയൊക്കെ സ്മരിക്കുക. അതുപോലെ ആദ്യ ദിവസം ബാലകാണ്ഡം മുതൽ പാരായണം ആരംഭിക്കുക. ശുഭപരിവസിയായിട്ടുള്ള കാര്യങ്ങൾ അവസാനിക്കുന്ന ഭാഗത്ത് വേണം പാരായണം അവസാനിപ്പിക്കാൻ. നിത്യേന 15 മുതൽ 20 താളുകൾ വായിച്ചാൽ ആയാസം കൂടാതെ തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് രാമായണ പാരായണം പൂർത്തിയാക്കാം. ഒരു ദിനം മുടങ്ങിയാൽ അടുത്ത ദിവസം അതുകൂടെ കൂട്ടി വേണം വായിക്കാൻ. ഒരാൾ വായിക്കുമ്പോൾ കുടുംബത്തിലെ എല്ലാവരും, കുട്ടികളും എല്ലാവരും അത് കേൾക്കണം. വേറെ അസ്വസ്ഥതകളും മറ്റും ഇല്ലാതിരിക്കുന്നതാണ് ഉചിതം. പൂജാമുറിയിലോ മറ്റോ രാമായണ പാരായണം ചെയ്യുന്നതാണ് നല്ലത്. ഒരു ദിവസം കൊണ്ട് വായിച്ചു പൂർത്തിയാക്കുന്ന അവസരത്തിൽ പ്രാതസന്ധ്യയിലും മധ്യാഹ്ന സന്ധ്യയിലും അതുപോലെ സായം സന്ധ്യയിലും പാരായണം ഒഴിവാക്കുന്നതാണ് നല്ലത്. എവിടെയെല്ലാം രാമനാമ സങ്കീർത്തനമുണ്ടോ അവിടെയെല്ലാം ഹനുമാൻ സ്വാമിയുടെയും സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് വേണം രാമായണ പാരായണം നടത്താൻ. മാസപാരായണം, അതായത് കർക്കിടക മാസത്തിൽ മാത്രം പാരായണം ചെയ്യുന്നവർ കഴിവതും സ്വാത്വിക ഭക്ഷണം ശീലമാക്കുക. അവസാന ദിനം പട്ടാഭിഷേകം ആണ്. അന്നേ ദിവസം പാരായണ ദിവസം പുഷ്പാലങ്കാരം, നിവേദ്യം, അതുപോലെ കർപ്പൂരാരതി തുടങ്ങിയവയെല്ലാം അന്നത്തെ ദിവസം ചൈതന്യവത്താക്കുക. ഇതിനൊന്നും സാധിക്കാതെ വന്നാൽ മാനസപൂജയാൽ മനസ്സിൽ ഇപ്രകാരമൊക്കെ സ്മരിച്ച് അന്തരീക്ഷമൊരുക്കി ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വേണം രാമായണം പാരായണം ചെയ്യാൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.